ഹായ് നമസ്കാരം നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ നിയമം നിയമത്തെ അവഹേളിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ മന്ത്രിമാർ ഐ പി എസ്കാര് ഐ എ എസ്കാർ സാധാരണ ജനങ്ങളെ എങ്ങനെയെല്ലാം വട്ടയ്ക്കയറ്റാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ വീഡിയോ ഗുജറാത്തിൽ പാലമ്പുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അന്നാ പ്രദേശത്തെ എസ് പി ആയിരുന്ന ഒരു സഞ്ജീവ് ഭട്ട് ഐ പി എസ് ഇയാൾ ഒരു വക്കീലിനെ കള്ളക്കേസിൽപ്പെടുത്തി മയക്കുമരുന്നുകൾ കൈവശം സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് രാജസ്ഥാൻ പാലി ജില്ലാ സ്വദേശിയായ വക്കീലിനെ ഇയാൾ കള്ളക്കേസിൽ കുരുക്കിയത് കള്ളക്കേസിൽ കുരുക്കി കുറേക്കാലം ജയിലിലൊക്കെ പോകേണ്ടി വന്നു വക്കീലിന് അതിനുശേഷം ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തി രാജസ്ഥാൻ കോടതികളിലും ഗുജറാത്ത് കോടതികളിലും ഒക്കെ പോരാട്ടങ്ങൾ നടത്തി ഇരുപത് വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു എഫ് ഐ ആർ ഫയൽ ചെയ്തത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയക്കാരും ഈ ഐ പി എസും അതി ഐ ഐ എസ് അധികാരികൾ സാധാരണ ജനങ്ങളോട് കാണിക്കുന്ന നീതികേട് എത്ര നിർകൃഷ്ടമാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സഞ്ജീവ് ഭട്ടിൻ്റെ ഈ രണ്ട് കേസിൽ ഇയാള് വേറൊരു കേസിലും പ്രതിയാണ് അതിൽ ഇയാളെ ജീവപര്യന്തം ശിക്ഷിച്ചു കഴിഞ്ഞു അത്തരം തെമാടിത്തരങ്ങൾ സാധാരണ ജനങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന രാഷ്ട്രീയക്കാരനും ഐ പി എസ്കാർ ഐ എ എസ്കാർ അവർക്കൊരു ഗുണപാഠമാണ് ഈ സ്റ്റോറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറിൽ ഇയാള് എസ് പി ആയിട്ട് അധികാരത്തിലിരിക്കുന്ന സമയത്താണ് ഒരു കസ്റ്റഡി മരണം നടന്നതിന് ഇയാളെ ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് ഒരുപാട് നീണ്ട കാലം മുപ്പത് വർഷത്തോളം ഇയാൾ ഹൈക്കോടതി സുപ്രീം കോടതി അവിടെ എവിടെയെല്ലാം അപ്പീലുമൊക്കെ കൊടുത്തിട്ട് കളിച്ച് 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 ലാസ്റ്റിൽ അവസാനം ശിക്ഷ സ്വയം ഏറ്റുവാങ്ങേണ്ടി വന്ന് ഒപ്പം തന്നെ ഈ വക്കീലിനെ അറസ്റ്റ് ചെയ്ത കേസിൽ ഈ സഞ്ജീവ് ഭട്ടും അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന ഐ എ എസ് ഐ പി എസ് കാര് മന്ത്രിമാര് എല്ലാവരും പരമാവധി ശ്രമിച്ചതാണ് ഈ ഐ പി എസ് കാരനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പക്ഷെ ഒരുപാട് കാലം നീണ്ട ഒരുപാട് യുദ്ധങ്ങൾക്ക് ശേഷം ഒരുപാട് നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം ഈ ഫ്രൗ ഉദ്യോഗസ്ഥനെ ഈ തമ്മാടിയെ നമ്മുടെ നിയമസംവിധാനം ശിക്ഷിച്ചു അതും ഇരുപത് വർഷത്തേക്ക് കഠിന തടവിന് കഠിന തടവിന് നമ്മൾ അറിയേണ്ടത് നമ്മുടെ രാജ്യത്ത് നമ്മൾക്കെതിരെ സാധാരണക്കാരനെതിരെ ഇത്തരം പ്രയോഗങ്ങൾ പ്രയോഗിക്കുന്ന എല്ലാ മേൽ എമാരും ഐ എസ് ആയാലും ഐ പി എസ് ആയാലും ഏത് അവന്മാരായാലും ഒന്ന് ഭയക്കണം കാര്യം ഇത് ഇന്ത്യ രാജ്യത്തെ നിയമമാണ് ഇന്നല്ലെങ്കിൽ നാളെ അവന് പണി കിട്ടിയിരിക്കും അങ്ങനെ സഞ്ജീവ് ഭട്ട് ഐ പി എസ് അന്നത്തെ സൂപ്രണ്ട് എസ് പി അവൻ ഇന്ന് രണ്ട് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ഗുജറാത്തിലെ ജയിലിനുള്ളിലാണ് നമ്മളുടെ കേരളത്തിൽ നമ്മളുടെ സമയ സമയങ്ങളിലായിട്ടുള്ള ജീവിതാനുഭവങ്ങളിൽ ഒരുപാട് ഐ എ എസ്കാർ ഐ പി എസ്കാർ ഇതുപോലെ ജനങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് ആലപ്പുഴ ഒരു ഫ്രോഡ് ഐ എ എസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു നമ്മൾ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് കണ്ടതാണ് അവനെ പറ്റി അവനിവിടെ കളക്ടറായിട്ടിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള അഴിമതികളെ പറ്റി ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അവനെ ഇതുവരെ ശിക്ഷിച്ചതായിട്ട് നമ്മളെ കണ്ടില്ല കാരണം ഇത്തരം ഉദ്യോഗസ്ഥരെ ഫ്രൗഡ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഈ ഫ്രൗഡ് പണി ജയിക്കുന്നത് മുഴുവൻ രാഷ്ട്രീയക്കാരാണ് അത് ഏത് രാജ്യത്തായാലും ഏത് സംസ്ഥാനത്തായാലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് പക്ഷേ സാധാരണ ജനത്തിന് എവിടെ നിന്നെങ്കിലും നീതി കിട്ടും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് ഈ സഞ്ജീവ് ഭട്ടിന്റെ അറസ്റ്റോട് കൂടി അയാളുടെ രണ്ട് കേസിലെ ഇനിയൊണ്ട് വരാൻ അതോടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവൻ ആജീവനാന്തം അറുപത് വയസ്സുള്ള അവന് ആ ജീവനാന്തം ജയിലിൽ കഴിച്ചുകൂടാനുള്ള സൗകര്യം സർക്കാർ ചെലവിൽ കിട്ടും എത്ര നികൃഷ്ടമാണ് ഇവന്മാരൊക്കെ ഈ ഐ എസ് ഐ ഐ പി എസ് പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ നെഞ്ചത്ത് കയറാനുള്ള ലൈസൻസ് ആയിട്ടാണ് ഇവന്മാർ വിനിയോഗിക്കുന്നത് നമ്മളുടെ കേരളത്തിൽ ഒരുപാട് കള്ളക്കേസുകൾ മരിഞ്ഞെടുക്കാറുണ്ട് സാധാരണ പബ്ലിക്കിനെതിരെ ഇവിടെ കഴിഞ്ഞ സമയത്ത് കണ്ട് വെറും ഒരു സി ഐയും എസ് ഐയും കൂടെ എസ് ഐ ആണെങ്കിൽ പ്രബേഷൻ പീരീഡ് ആയിട്ട് പോലും ഒരു പൗരനെ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പൗരനെ വിളിക്കുന്ന തെറി നമ്മുടെ ചാനലിലും കിടപ്പുണ്ട് ആ ഇൻസ്പെക്ടർ ഒരു വർഷത്തോളം അവന് സസ്പെൻഷൻ നിർത്തിയിട്ട് ഈ രാഷ്ട്രീയ മാമാകൾ അവനെ തിരിച്ച സർവീസിലെടുത്ത് മുനമ്പം സ്റ്റേഷനില് എസ് എച്ച്ഒ ആയിട്ട് നിയമിച്ച് അവിടെ കിടന്ന് അവന് അഭ്യാസം കളിച്ച് അവിടെ കിടന്ന് നിങ്ങൾ കണ്ടു കാണും ഒരു നിപുൺ ചെറിയനോടാണ് കുസ്തി പിടിച്ചത് ഇപ്പോഴത്തെ ഫലത്തിൽ അവൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇതൊരു നിത്യ സംഭവമാണ് ജനങ്ങൾ വരെ വരും പ്രതികരിച്ചു തുടങ്ങുന്നില്ല അതുവരെ ജനങ്ങൾ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ശരി സഞ്ജീവഭട്ടിനെ പറ്റി കൂടുതൽ അറിയേണ്ടവർ ഗൂഗിളിൽ നോക്കിയാൽ മതി എൻ്റെ സമയം കളയുന്നില്ല പറഞ്ഞാലും നിങ്ങൾ നന്നാകുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം സഞ്ജീവപ്പെട്ട ആരാണെന്ന് അപ്പോൾ ശരി